ഇന്ത്യ ചൈന പത്താം വട്ട സൈനിക ചർച്ചയിൽ ഭാഗിക ഒത്തുതീർപ്പ് മാത്രം ഡെബ്സാങ് മേഖലയിൽ തർക്കമുണ്ടാകുന്നു ചൈനയുടെ കുപ്രചരണത്തിൽ ഇന്ത്യയ്ക്ക് അതൃപ്തി ഈ രാജ്യാന്തര വാർത്തയുടെ വിശദാംശങ്ങളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് ഈ ചൈനയിലെ വാർത്തയുടെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് അന്താരാഷ്ട്ര വാർത്തകൾ തുടങ്ങാം എസ് കെ എൻ ഇതിൽ വളരെ പോസിറ്റീവായിട്ട് ഇതുവരെ സംഭവിച്ചൊരു കാര്യം ഇന്ത്യ ചൈന പാങ്ങോങ് തടാകക്കരയിലും മേഖലയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് സേനാ പിന്മാറ്റം നടന്നു പക്ഷേ ഇനിയുള്ള ഭാഗങ്ങളിലാണ് ഇച്ചിരി ടൈറ്റായിട്ടുള്ള കാര്യങ്ങളുള്ളത് പ്രത്യേകിച്ച് ഡെബ്സാങ് എന്ന പ്രത്യേകിച്ച് ഏറ്റവും ഉയർന്ന പ്രദേശമാണ് അവിടെയാണ് ഏറ്റവും ഉയരത്തിലുള്ള ലേയിലെ എയർപോർട്ടൊക്കെ ഉള്ളത് വളരെ തന്ത്രപ്രധാനമാണ് പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും ചൈനയിലേക്കൊക്കെ ഒരു കോമൺ കോറിഡോറൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ ചൈനയുടെ ലക്ഷ്യം മുഴുവൻ പാകിസ്ഥാനിലേക്ക് എളുപ്പവഴിയിൽ കടക്കാൻ ഇന്ത്യയുടെ ഈ പ്രദേശങ്ങൾ കിട്ടണം അതുകൊണ്ട് ഡെബ്സാങ്ങിൽ ചൈന ഇപ്പോഴും പിന്മാറിയിട്ടില്ല അവിടെ വലിയ ഇന്നലെ 16 മണിക്കൂർ നീണ്ട ചർച്ച നടന്നു ചൈനയും ഇന്ത്യയും തമ്മിൽ അതിനും തീരുമാനമായിട്ടില്ല പക്ഷേ ഗോഗ്ര ഹോട്ട് സ്പ്രിംഗ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് സേനാ പിന്മാറ്റം നടക്കും അതുകൊണ്ട് തന്നെ ചെറിയ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ ചൈന ഇപ്പോൾ വാശി പിടിക്കുന്നു കാരണം ചൈനയിലെ 4 സൈനികർ മരിച്ചതിൻ്റെ വാർത്ത വിട്ടതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ അവർ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയുള്ള ഒരു വികാരം ചൈനയിൽ ഉണർത്തിയിരിക്കുകയാണ് പെട്ടെന്നൊരു ഒത്തുതീർപ്പ് എല്ലാം പിന്മാറി എന്ന് വരുന്നത് ചൈനയ്ക്ക് ഗുണകരമല്ല അതുകൊണ്ട് ചൈന ഇച്ചിരി ബലം പിടിക്കുന്ന അവസ്ഥയാണ് എസ് കെ എൻ എന്തായാലും ചൈനയുടെ പുതിയ നിലപാടിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് അതുപോലെ ജെയിംസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിശോധനയ്ക്ക് സമ്മതിച്ചിരിക്കുന്നു ഇറാൻ അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന് പറയുന്നു എന്തൊക്കെയാണ് ഇറാനിൽ നിന്ന് വരുന്ന ശുഭകരമായ വാർത്തകൾ എസ് കെ എൻ ഒരുപക്ഷെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് ഇറാൻ എടുത്തിരുന്നത് പ്രത്യേകിച്ച് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ സമാനമായ അന്തരീക്ഷത്തിലായിരുന്നു ഇറാൻ അവരുടെ പട്ടാള ജനറലിനെയൊക്കെ കൊലപ്പെടുത്തിയ ശേഷം ആണവ ശാസ്ത്രജ്ഞനെയും പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ പുതിയ ഭരണം വന്ന് ജോ ബൈഡൻ ചർച്ചയ്ക്ക് തയ്യാറാവുകയും പല കാര്യങ്ങളിലും ഇറാൻ്റെ ശത്രുക്കളായ സൗദി അറേബ്യയോടും ഇസ്രായേലിനോടും സമദൂരം എന്ന നിലയിലുള്ള നിലപാടെടുക്കുകയൊക്കെ ചെയ്തതോടെ ഇറാൻ അല്പം സംതൃപ്തിയിലായി ഇൻ്റർനാഷണലായിട്ടുള്ള ആണവ ഏജൻസിയുമായി നടത്തിയ ചർച്ചയിൽ 3 മാസം കൂടി അവർ പരിശോധനയ്ക്കുള്ള തീയതി നീട്ടുകയാണ് അതിനുള്ളിൽ ഒരു ഒത്തുതീർപ്പ് ആണവ കരാർ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും അമേരിക്കയും ഇറാനും യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ അവർ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പെർമനന്റ് മെമ്പേഴ്സ് കൂടി ഉണ്ടാവും ചൈനയും റഷ്യയും അമേരിക്കൻ ബോയിങ് 777 യാത്രാവിമാനം ഒരു 7 കൂടി തോന്നുന്നു യാത്രാവിമാനങ്ങളുടെ പറക്കൽ നിർത്തിവെച്ചു എഞ്ചിൻ തകരാറിനെ തുടർന്ന് തീ പിടിച്ച വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അറിയുന്നു പി പി ജെയിംസ് ഈ ബോയിങ് 777 വിശദാംശങ്ങൾ പറയും എസ് കെ എൻ ഒരു വളരെ തലനാരിഴയ്ക്കാണ് ഒരു പക്ഷേ ഈ വിമാനം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ബോയിങ് 777 ആണ് അപകടത്തിൽപ്പെട്ടത് ഡെൻവറിൽ നിന്ന് ഹോണോലുലുവിലേക്ക് പറക്കുകയായിരുന്നു 241 യാത്രക്കാരുണ്ടായിരുന്നു ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ അതിൻ്റെ ഒരു എഞ്ചിൻ തീ പിടിക്കുകയും എഞ്ചിൻ അടർന്നു വീണ് ആ സിറ്റിയിൽ മുഴുവൻ ഡെൻവറിലെ പ്രദേശങ്ങളിൽ മുഴുവൻ അവശിഷ്ടങ്ങൾ വീഴുകയും ചെയ്തു വിമാനം തകർന്നുവെന്ന് കരുതിയതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യാത്രക്കാർ മുഴുവൻ പരിഭ്രാന്തരായി കാരണം തീ കത്തുന്നത് അവർ കാണുകയാണ് പക്ഷേ വളരെ സുരക്ഷിതമായി വിമാനം താഴെയിറക്കി രക്ഷപ്പെടുത്തി പക്ഷെ ഇതേ തുടർന്നാണ് ബോയിങ്ങിൻ്റെ 777 എല്ലാ വിമാനങ്ങളും ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് അവനി ഇതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ അവയൊന്നും പറക്കില്ല അത്തരത്തിൽ അമേരിക്കയിൽ ഉണ്ടാവുമായിരുന്നൊരു വലിയ ദുരന്തം ഒരു ഒഴിവായിരിക്കുന്നു എസ് കെ ഓക്കെ ജെയിംസ് അതുപോലെ അമേരിക്കയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 500,000 കടന്നു എന്ന വാർത്ത വരുന്നു അതോടൊപ്പം തന്നെ ടെക്സാസിലെ മഞ്ഞു വീഴ്ചയിൽ അതിശൈത്യത്തിൽ ഒരു കുടുംബം വെന്ത് മരിച്ചു തീപിടുത്തമുണ്ടായി എങ്ങനെ വെന്ത് മരിച്ചു എന്നും വാർത്ത വരുന്നു വിശദാംശങ്ങൾ എസ് കെ എൻ ഇക്കാലം ഇപ്പൊ അമേരിക്കയ്ക്ക് ഒരു നല്ല കാലമല്ല കഷ്ടകാലമാണ് അത് യാതൊരു സംശയവുമില്ല എന്തായാലും അമേരിക്കയിലെ മരണസംഖ്യ കോവിഡിന്റെ 500,000 എത്തുന്നു എന്നുള്ളത് മറ്റു രാജ്യങ്ങളെക്കാളൊക്കെ വളരെ കൂടുതലാണ് അമേരിക്കയിലെ മരണസംഖ്യ അതുപോലെ തന്നെ അവർ ഒരുപക്ഷെ 2 ലോകമഹായുദ്ധങ്ങളിലും വിയറ്റ്നാം യുദ്ധത്തിലും മരിച്ച പട്ടാളക്കാരെക്കാൾ കൂടുതൽ ജനം അവിടെ മരിച്ചിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വലിയ ഫിഗറാണത് എന്ന് മാത്രമല്ല മഞ്ഞു വീഴ്ച ഇടയിൽ ഹീറ്റിംഗ് സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഒരു വീടിൽ തീ കത്തി അവിടുത്തെ കുടുംബാംഗങ്ങൾ മുഴുവൻ വെന്തു മരിച്ചു അവിടുത്തെ ബില്ലുകൾ മറ്റേ പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ബില്ലുകൾ ഒരാഴ്ച കൊണ്ട് തന്നെ 10,000,000 ഡോളറുകൾ വരുന്നുവെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർന്നിരിക്കുന്നു അവിടെ മഞ്ഞുവീഴ്ച വളരെ ശക്തമായിരിക്കുകയാണ് ശീത കൊടുങ്കാറ്റും ഓക്കെ താങ്ക് യു പി പി ജെയിംസ് രാജ്യാന്തര വാർത്തകൾ നാളെ ഇതേ സമയം ഇതേ പരിപാടിയിൽ നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24